അസ്സലാമു അലൈക്കും, വെൽക്കം ടു ചിമ്മി ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു, ഇന്നത്തെ നമ്മുടെ യാത്ര എൻ്റെ സ്വന്തം നാടായ വർക്കലയിലെ ഒരു വെറൈറ്റി റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ചിമ്മിനി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ചിമ്മിനി മലയാളികളുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കേ, ഇന്ന് ഞായറാഴ്ച, വീക്കെൻഡ് ഡേയ്സിൽ ഒന്ന് പുറത്ത് പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുക, കുറച്ച് സമയം ഫാമിലിയോടുകൂടി സ്പെൻഡ് ചെയ്യുക, ബീച്ചിൽ പോവുക, ഫിലിം കാണുക, ഇതൊക്കെ ഏതൊരു മലയാളിയുടെയും കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളല്ലേ? അത്തരത്തിലുള്ള എൻ്റെ കുഞ്ഞു സ്വപ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു അഞ്ചത്തിയും കൂട്ടി ഈ ഫാമിലി റെസ്റ്റോറൻറ്റിലെത്തിയത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂടി കൂട്ടുന്നത്. ഞാൻ ഇന്ന് ഈ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാൻ കാരണം, ചിമ്മിനി തന്നെ ചൂസ് ചെയ്യാൻ കാരണം, ചിമ്മിനിയിൽ വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ്. വർക്കലയിൽ അറ്റ് പ്രസൻറ്റ് ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അവിടുത്തെ പച്ചപ്പുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ പച്ചപ്പ് നമുക്ക് വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിന് തരും കേട്ടോ. നമുക്ക് കുറച്ചുകൂടി നമ്മുടെ മനസ്സ് റിഫ്രഷ് ആകും. പിന്നെ ഈ ചിമ്മിനി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഇതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്കൊരു വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ, ഇപ്പോഴാ അതിൻ്റെ സമയം ഓക്കെ ആയത്. അപ്പോൾ നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് കടക്കാം. ഓക്കെ, ചെടികളുടെ ഒരു മായിക ലോകത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചെമ്പകം സഹിതമുണ്ട് കേട്ടോ, അത് വളരെ മനോഹരമായ രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിന് മുന്നെയൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റ് കൂടിയാണ് ആ ഒരു പ്രയോറിറ്റിയും ആ ഒരു സ്വാതന്ത്ര്യവും എൻ്റെ മനസ്സിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് ചെടിയൊക്കെ അടിച്ചു മാറ്റാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, നമുക്കൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ നല്ല ഏതോ നല്ലൊരു പാർക്കിലോ നല്ലൊരു വൈബായ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. ശരിക്കും ഒരു ഹോംലി ഫീൽ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. സംഭവം ഒരു ചെറിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സിനെയൊന്നും അഫോർഡ് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. ഉള്ള സർവീസ് നല്ല രീതിയിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഓക്കെ, അകത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ടും ഞാൻ വീണ്ടും നിങ്ങളെ പുറത്തെ കാഴ്ചകളിലേക്ക് എന്നെ കൊണ്ടുപോകാം കേട്ടോ. കാരണം ഇനി നിങ്ങൾക്ക് കാണാൻ കുറേ കാഴ്ചകൾ അവിടെ ബാക്കിയുണ്ട്. അതുകൂടി കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫുഡ് എക്സ്പ്ലോറിംഗ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് തേർഡ് പ്രയോറിറ്റി മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിനോടൊത്ത് കുറച്ച് നല്ല നിമിഷങ്ങൾ ചിലവഴിക്കാൻ പറ്റിയ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നായ ചിമ്മിനി റെസ്റ്റോറൻറ്റിനെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, വർക്കലയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റാണ് നമ്മുടെ ചിമ്മിനി എന്ന് പറയുന്നത്. വർക്കലയിൽ ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന ഒരു തിരക്കെന്ന് പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റില്ല. അതായത് വീക്കെൻഡ് ഡേയ്സിൽ വെള്ളിയാഴ്ച ഒരു ഈവനിങ് തൊട്ട് ഞായറാഴ്ച നൈറ്റ് വരെ ഭയങ്കര റഷാട്ടോ. ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റും റിസോർട്ടും ബീച്ചും ഒക്കെ ഇവിടുത്തെ തിരക്ക് തന്നെ, ഇന്നത്തെ സൺഡേയിലെ ഇവിടുത്തെ തിരക്ക് തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒന്ന് കാണാം. ഓക്കെ, ഇത് കണ്ടോ, നമ്മുടെ ചിമ്മിനി റെസ്റ്റോറൻറ്റിന് മാത്രം അവകാശപ്പെടാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് ഈ കാണുന്നത്. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തുടക്കം മുതൽ കാണുന്നതായിട്ടോ, ഇത് അത് ഇപ്പോഴും അവർ മുടങ്ങാതെ പിന്തുടരുന്നുണ്ട്. നമ്മൾ സന്ധ്യസമയങ്ങൾ വീടുകളിൽ ചന്ദനത്തിരി കുമ്മിഞ്ചാൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ കത്തിച്ച് വയ്ക്കാറില്ലേ, നമുക്കൊരു വല്ലാത്തൊരു സ്പിരിച്വാലിറ്റി അതിൽ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ വളരെ മെലോഡിയസായ നൊസ്റ്റാൾജിക്കായിട്ടുള്ള സോങ്,
വളരെ സൗണ്ട് കുറച്ച് ഈ സമയം പ്ലേ ചെയ്യും. അതൊക്കെ വല്ലാത്തൊരു ഫീലാണ് നമ്മളിലുണ്ടാക്കുക, പല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ അത് ഒരുപാട് പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. മലയാളികൾ എപ്പോഴും പഴമയെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും വർക്കലക്കാരായ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ചിമ്മിനി റെസ്റ്റോറൻറ്റ് സന്ദർശിക്കുക. അതുപോലെ നമ്മുടെ അതിഥികളായിട്ട് വർക്കലയിലെത്തുന്ന നമ്മുടെ അതിഥികളും തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നമ്മുടെ ചിമ്മിനി റെസ്റ്റോറൻറ്റ് സന്ദർശിക്കുക. സന്ദർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വരാൻ തോന്നും. ഓക്കേ. ഞാൻ അവിടെ എത്തുമ്പോഴുണ്ടല്ലോ, വൈകിട്ട് ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴൊരു 7 മണി കഴിയുന്നു. വ്യത്യാസം നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. വളരെ മനോഹരമായ വൈബാണ് ഈ സമയത്തൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തെ കൺസ്ട്രക്ഷൻ ഒന്ന് കണ്ടു നോക്കിക്കേ, ശരിക്കും വുഡാണ് കേട്ടോ. ഇതൊക്കെ കാണുന്നത് വുഡ്, നല്ല മനോഹരമായ പെയിൻറ്റിങ്സ്, വളരെ എന്താ പറയേണ്ടത്, വളരെ പഴമ ഉണർത്തുന്ന ആ രീതിയിലാണ് അവർ ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്മസിനെ വരവേൽക്കുന്നതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രാത്രിയത്തെ വൈബ്, രാത്രിയത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് കണ്ടു നോക്കിക്കേ, എന്ത് രസമുണ്ടെന്ന് നോക്കിക്കേ. നമ്മുടെ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, ആ ഇരിക്കുന്ന സ്ഥലത്തിനുണ്ട് അതിൻ്റെതായ പ്രയോറിറ്റി എന്നുള്ളതാണ്. അങ്ങനെ അത്യാവശ്യം അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കണമെന്നുള്ള ഒരു പ്ലാനോടുകൂടി വന്നതല്ല. കുറച്ച് സമയം ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ സ്പെൻഡ് ചെയ്യുക, അത് മാത്രം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. കൂട്ടത്തിൽ എനിക്ക് അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 സംഭവങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത്. അവിടുത്തെ പെറോട്ട പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. വർക്കലയിൽ അറ്റ് പ്രസൻറ്റ് ഏറ്റവും നല്ല പെറോട്ട കിട്ടുന്ന ഷോപ്പ് നമ്മുടെ ചിമ്മിനി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പ്രൈസ് നമുക്ക് ചിലപ്പോൾ സ്വല്പം കൂടുതലാണെന്നൊക്കെ തോന്നുമെങ്കിലുണ്ടല്ലോ, അത് വർത്ത് തന്നെയാണ് കേട്ടോ പെറോട്ട. അത് നല്ല ക്രിസ്പ്നെസ് ഉണ്ട്, നല്ല സോഫ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കനാണ്. ഇവിടുത്തെ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ചെറിയൊരു മധുരവും എരിവും ഒക്കെയുള്ള ബട്ടർ ചിക്കനും പെറോട്ടയും ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചിമ്മിനിയിൽ വേറെയും കുറേ നല്ല ഡിഷസ് ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരുന്ന ഒരുപാട് പേര് വരുമ്പോഴൊക്കെ എന്നോട്, ഞാൻ ഒരുവിധം അത്യാവശ്യം ഫുഡി ആയതുകൊണ്ട് ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ ഒത്തിരി പേര് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അവിടുത്തെ ഫിഷിൻ്റെ പ്രോൺസ് മസാല, കരിമീൻ ഗ്രില്ല്, അതൊക്കെ സൂപ്പറായിട്ട് നമ്മുടെ ചിമ്മിനിയിലെ. അതുപോലെ അവിടുത്തെ ചിക്കൻ നൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഒക്കെ പൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വരിക, എല്ലാ ഐറ്റംസും പറ്റുന്ന രീതിയിൽ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്. അങ്ങനെ ലേറ്റായിട്ട് നല്ലൊരു ബട്ടർ ചിക്കനും
ഒരു രണ്ട് പെറോട്ടയും ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. ഞാൻ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. നിങ്ങളായാലും അവിടെ ഇരുന്നു പോകും കേട്ടോ മക്കൾസെ. അത്രയ്ക്ക് നല്ലൊരു സുഖമായിട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പുറത്തിങ്ങനെ ഇരിക്കാനും നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ചിമ്മിനി. വർക്കലയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു റെസ്റ്റോറൻ്റ് തന്നെയാണ്. ഞാനിതൊന്നും പുകഴ്ത്തിയല്ല കേട്ടോ, വെറുതെ പുകഴ്ത്തിയല്ല, അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഈ കാണുന്നത് കണ്ടോ, ചിമ്മിനിയോട് ചേർന്ന് കാണുന്ന പൗട്രി ഫാമാണ് ഇത്. അതായത് ഈ റെസ്റ്റോറൻറ്റിലേക്ക് ആവശ്യമായ ചിക്കൻ അവർ അവരുടെ സ്വന്തം പൗട്രി ഫാമിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ പുറത്തും അവർ സെയിൽ ചെയ്യാറുണ്ട്. പക്ഷെ വളരെ ഹൈജീനിക്കായിട്ടാണ് ഈ ഒരു പ്ലേസിനെ, ഈ ഒരു സ്ഥാപനത്തെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ അകം ഒന്ന് കണ്ടു നോക്കിക്കേ. തുടക്കത്തിൽ നമ്മൾ വന്നപ്പോഴുള്ള റെസ്റ്റോറൻ്റ് അകമാണോ ഇപ്പോഴ്? ഞാൻ പറഞ്ഞില്ലേ സമയം കഴിയും തോറും എക്സ്പെഷ്യലി ഫാമിലീസാണ് കൂടുതലും നമ്മുടെ ചിമ്മിനി റെസ്റ്റോറൻറ്റിനെ തേടിയെത്തുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മിസ് ചെയ്തു. അതായത് നമ്മുടെ ചിമ്മിനി റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ഞാൻ പറയാൻ വിട്ടുപോയത് എനിക്ക് എപ്പോഴും സംഭവിക്കുന്നൊരു മിസ്റ്റേക്കാട്ടോ. അതുകൊണ്ട് ക്ഷമിക്കുക. നമ്മുടെ ചിമ്മിനി റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പിൾ റോഡിലെ ടെമ്പിളിലോട്ട് പോകുന്ന റോഡ് മുന്നോട്ട് പോകുമ്പോൾ ട്രെൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ അതേ വശത്ത് അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. ആ പോക്കറ്റ് റോഡ് എൻഡിങ് ചെന്ന് നിൽക്കുന്നതാണ് നമ്മുടെ സ്ഥാപനമായ ചിമ്മിനി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ പിടികിട്ടിയെന്ന് തോന്നുന്നു. അവരുടെ കുറച്ച് ഡിഷസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പുറത്ത് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ബഞ്ചാര കബാബ്, അഫ്ഗാനി ചിക്കൻ, ചിക്കൻ റോസ്റ്റ്, നാടൻ ചിക്കൻ റോസ്റ്റ്, ഫിഷ് പൊള്ളിച്ചത്, ഫിഷ് മസാല, പ്രോൺസ് മസാല, അങ്ങനെ കുറേ നല്ല ഡിഷസ് ഉണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി ഡിഷസ്, ഭയങ്കര ഡിഷസ് ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഉള്ളത് അവർ വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് സെർവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ചിമ്മിനി റെസ്റ്റോറൻറ്റ് ഒരിക്കലെങ്കിലും സന്ദർശിക്കുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നല്ലൊരു സായാഹ്നം, നല്ലൊരു ഞായറാഴ്ച, നല്ലൊരു സായാഹ്നം, അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോളോസിൻ്റെ കൂടെ ഇവിടെ ചിലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ എല്ലാവരോടും തൽക്കാലം ബൈ പറയുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ, ഞാൻ വീണ്ടും പറയുകയാണ്, തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനല്ലെങ്കിൽ പോലും ചിമ്മിനി ഒന്ന് സന്ദർശിക്കുക. കാരണം സന്ദർശിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫീല് തന്നെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.